സി പി എമ്മിന്റെ കുത്തക തകർത്ത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് കക്കോണിയിൽ യു ഡി എഫ് നേടിയ അട്ടിമറി വിജയവും കണ്ണൂർ കോർപ്പറേഷനിൽ പള്ളിപ്പുറം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റെക്കോർഡ് ഭൂരിപക്ഷവും ഇടതു ദുർഭരണത്തിനേറ്റ പ്രഹരമാണെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനവും ജനകീയ അംഗീകാരവുമാണ് പള്ളിപ്പുറത്തെ വിജയമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ചരിത്ര വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കുന്നതായി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രസ്താവനയിൽ അറിയിച്ചു. കള്ളത്തരങ്ങൾ പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിട്ടത്. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിനാണ് ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ വിജയിച്ചിരിക്കുന്നത്. സി പി എം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിയുമായി സന്ധി ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൂടി നേടാൻ വേണ്ടി അവരെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. അത് സി പി എം പറഞ്ഞിട്ടാണ് അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ഇവിടെ അക്കൗണ്ട് തുറക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചെറുതാഴം പഞ്ചായത്തിൽ മെമ്പർമാരില്ല. കഴിഞ്ഞ തവണ ഒരു വോട്ടിന് തോറ്റെടുത്ത് ഇപ്പോൾ 80 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ ഈ പഞ്ചായത്തിലെ ജനവിരുദ്ധ നിലപാടുകളും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളും അതുപോലെ തന്നെ വികസന വിരുദ്ധ നിലപാടുകളുമാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രതിഫലിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോർപ്പറേഷനിലും 701 വോട്ടിന്റെ സ്ഥാനത്ത് 1000 ചില്ലറ വോട്ടുകൾക്കാണ് 1015 വോട്ടുകൾക്കാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ചെറുതാഴം ഈ പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കുൽസൃത മാർഗങ്ങളും നോക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ ഒരു സി പി എമ്മിനെ ഒരു ബൈഇലക്ഷനിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിന്റെ സ്വാധീനം, ജില്ലാ പഞ്ചായത്തിന്റെ സ്വാധീനം, ഈ പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കുൽസൃത മാർഗങ്ങളും നോക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ ഒരു സി പി എമ്മിനെ ഒരു ബൈഇലക്ഷനിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിന്റെ സ്വാധീനം, ജില്ലാ പഞ്ചായത്തിന്റെ സ്വാധീനം, എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെയാണ് സി പി എം നേരിട്ടത്. പക്ഷേ കേരളത്തിലെ ഈ പഞ്ചായത്തിലെയും ജനങ്ങൾ ഈ ഗവൺമെന്റിന് എതിരാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഈ തെരഞ്ഞെടുപ്പിലോടുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെറ്റുതിരുത്താൻ സി പി എം തയ്യാറാകണം. സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം, അവരുടെ എല്ലാ നേതാക്കന്മാരും ഈ പഞ്ചായത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രിമാരുണ്ട്, എം എൽ എമാരുണ്ട്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ നേതാക്കന്മാർ മുഴുവനും ഇവരൊക്കെ തന്നെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത ഓഫറുകൾ, ആ ഭരണത്തിന്റെ സമയത്ത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുക്കാൻ പാടില്ലാത്ത ഓഫറുകളാണ് ഇവിടെ ഈ സാധാരണ ജനങ്ങളുടെ വീട്ടിൽ കയറി അവർ കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ജനങ്ങൾ അതിനെ തിരസ്കരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ ഗവൺമെന്റിന് അഴിമതിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തി ആ വിജയിപ്പിച്ച എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ വിജയിച്ച പ്രിയപ്പെട്ട രാമേന്ദ്രൻ, നമുക്കറിയാം രാമേന്ദ്രനെ കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും സുപരിചിതനാണ്, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിജയം ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് ഗുണകരമാകും എന്നുകൂടി ഇവിടെ പറയാം.